ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലേവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ സന്ദേശത്തിൽ ആത്മീക അടിത്തറയുടെ അനിവാര്യതയെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായല്ലോ. നമ്മുടെ രക്ഷ പുരോഗമനപരമാണെന്ന് നാം കേട്ടു. നമ്മുടെ രക്ഷ വളരുന്ന ഒന്നാണ്. ആത്മീക അടിത്തറ അനിവാര്യമാണ്. എന്നാൽ അടിത്തറ മാത്രം ഇടുക എന്നുള്ളതല്ല, ഒരു ബിൽഡറെ സംബന്ധിച്ച്, ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് അയാളുടെ മുഴുവൻ ഊർജവും വിഭവങ്ങളും അയാൾ അടിത്തറയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാൻ മെനക്കെടില്ല. അടിത്തറ എന്നത് അതിനു മുകളിൽ ഒരു വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മിതിക്കായുള്ള പദ്ധതികളുടെ ഒരു തുടക്കം മാത്രമാണ്. വീട് പണിയുന്നയാൾ അല്ലെങ്കിൽ ഈ നിർമ്മാതാവ് ഒരിക്കൽ അടിത്തറയിട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ബുദ്ധിമാനായ ഒരു ബിൽഡർ നിർമ്മാതാവ് ആദ്യം ഒരു നല്ല അടിത്തറ തയ്യാറാക്കുന്നു. തുടർന്ന് അതിനു മുകളിലേക്ക് ഉള്ള മാതൃക പടുത്തുയർത്തുന്നതിൽ അതിനുള്ള തിരക്കിലാകുന്നു. അടിസ്ഥാനം എന്നത് അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. എന്നിരുന്നാലും അടിസ്ഥാനം അനിവാര്യമാണ്, അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. വിശുദ്ധ ബൈബിളിൽ എബ്രായർ 6:1-3 വാക്യങ്ങൾ അടിത്തറയെക്കുറിച്ചുള്ള 5 കാര്യങ്ങളെ വിശദീകരിക്കുന്നു. ഒന്നാമതായി, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരവും ദൈവത്തിലുള്ള വിശ്വാസവും. 2, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. 3, കൈവയ്പ്പ്. 4, മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം. 5, ന്യായവിധി. മാനസാന്തരത്തിൽ കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷകനായി നാം കണ്ടുമുട്ടുന്നു. സ്നാനത്തിൽ നാം നമ്മെ സ്നാനപ്പെടുത്തുന്നവനായും കൈവയ്പ്പിൽ രോഗശാന്തി നൽകുന്നവനും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നൽകുന്നവനുമായി നാം അവനെ അറിയുന്നു. മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ സത്യം സ്വീകരിക്കുമ്പോൾ ഉടൻ വരാനിരിക്കുന്ന രാജാവായി നാം കർത്താവിനെ അറിയുന്നു. കാരണം അവൻ്റെ വരവിലാണ് നാം പുനരുദ്ധാനം പ്രാപിക്കുന്നത്. ന്യായവിധിയിൽ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥവും ഏക ന്യായാധിപനുമായ കർത്താവിനെ നാം അറിയുന്നു. ഈ അടിസ്ഥാന തത്വങ്ങൾ ഒന്നിന്മേൽ മറ്റൊന്നായി നിർമ്മിക്കേണ്ട വിവിധ പാളികളെ സൃഷ്ടിക്കുന്നു. അവ ഒരുമിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പലപ്പോഴും പല വിശ്വാസികളും അവരുടെ ആത്മീയ നടത്തത്തിൽ നേടിയെടുക്കുന്ന ഏറ്റവും ഉയർന്ന തലം ഈ അടിസ്ഥാനങ്ങളല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ ഒരിക്കലും ഉപരിഘടനയിലേക്കോ യഥാർത്ഥ കെട്ടിടത്തിലേക്കോ വളർന്നിട്ടില്ല. പല വിശ്വാസികളും കർത്താവായ യേശുവിനെ തങ്ങളുടെ രക്ഷകൻ, സ്നാപകൻ, രോഗശാന്തി നൽകുന്നവൻ, രാജാവ്, ന്യായാധിപൻ എന്നിങ്ങനെ അറിയുന്നതിൽ സംതൃപ്തരാണ്. ദൈവത്തെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് തങ്ങൾക്കറിയുന്നത് ഈ അടിസ്ഥാന തത്വങ്ങളെക്കാൾ അധികമൊന്നുമല്ലെന്ന് അവർ അപൂർവമായി മാത്രമേ മനസ്സിലാക്കാറുള്ളൂ. കർത്താവ് രക്ഷിക്കുന്നു, സ്നാനം കഴിപ്പിക്കുന്നു, സുഖപ്പെടുത്തുന്നു. അവിടുന്ന് കർത്താദി കർത്താവാണ്. എന്നിട്ടും അവർ അറിഞ്ഞതിനേക്കാളും അനുഭവിച്ചതിനേക്കാളും അവൻ എത്രയോ അധികമാണ്. കൊരിന്ത്യൻ വിശ്വാസികൾ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്.
എന്നിട്ടും അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞിട്ടുള്ളത് അവർ ജഡീകന്മാരും ക്രിസ്തുവിൽ ശിശുക്കളും ആണെന്നാണ്. അവർ പാൽ കുടിക്കുന്നവരും കട്ടിയായ ആഹാരം ദഹിപ്പിക്കാൻ കഴിയാത്തവരുമാണെന്നാണ്. ഏറ്റവും അത്യാവശ്യമായ അടിത്തറയിൽ നിന്ന് അടിസ്ഥാന തത്വങ്ങൾക്കപ്പുറത്തേക്ക് അവർ മുന്നേറിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ രക്ഷ ഒരിക്കലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രാരംഭ അനുഭവത്തിൽ പരിമിതപ്പെടുത്താനാവില്ല. അത് പുരോഗമനപരമായ രക്ഷയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കേണ്ടതുണ്ട്, നാം അനുഭവിക്കേണ്ടതുണ്ട്. ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടവും അനിവാര്യമാണ്. പൂർത്തീകരണത്തിന് ഏതെങ്കിലും ഒരു ഘട്ടം മാത്രം മതിയാവുകയില്ല. എന്നിരുന്നാലും മുൻഘട്ടങ്ങൾ അല്ലെങ്കിൽ ആത്മീയ തലങ്ങൾ ഏകീകരിക്കപ്പെട്ടതും ശക്തവും ആഴമേറിയതും അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവയെ ബാധിക്കാതിരിക്കാൻ അടിത്തറ ആഴത്തിൽ സ്ഥാപിക്കണം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി മഹത്വകരമായ ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അവരുടെ പുരോഗമനപരമായ രക്ഷയെക്കുറിച്ചുള്ളതാണ്. കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. അവരെ ചെങ്കടലിലൂടെ നയിച്ചു, സീനായ് പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവൻ അവർക്ക് കൂടാരവും നിയമവും നൽകി. തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉന്നതമായ ശക്തിയെ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് ദൈവം അവരെ മരുഭൂമിയിലൂടെ യോർദാൻ നദിയിലേക്കും വാഗ്ദത്ത കനാൻ ദേശത്തേക്കും നയിച്ചു. വ്യക്തിപരമായും ഒരു ജനതയെന്ന നിലയിലും ഇസ്രായേലർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഉദ്ദേശ്യം അവരെ എല്ലാവരും കാനാൻ ദേശത്ത് പ്രവേശിക്കണം എന്നതായിരുന്നു. ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക മാത്രമല്ല, കാനാനിൽ എത്തിച്ചേരുക എന്നതായിരുന്നു ലക്ഷ്യം. അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ വിടുതലിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അവരെ വിടുവിച്ചതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അഥവാ ലക്ഷ്യം. ഓരോ വിശ്വാസിയും രക്ഷയുടെ ഈ ചിത്രം പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാതി വഴിയിൽ പോയി ആരും സംതൃപ്തരാകരുത്. നമ്മുടെ പൂർണ്ണമായ രക്ഷാനുഭവത്തിൻ്റെ ഒരു ഭാഗം നേടിയ ശേഷം നാം അതിൽ നിൽപ്പുറപ്പിച്ചു പോയാൽ അത് പ്രാരംഭരക്ഷയുടെ അല്ലെങ്കിൽ വിടുതലിൻ്റെ മുഴുവൻ ലക്ഷ്യവും നഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് അനന്തരഫലം. ആവർത്തന പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നമുക്ക് തരേണ്ടതിന് അവൻ നമ്മെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ആവർത്തന പുസ്തകം 6:23. പുരാതന ഇസ്രായേലിന് അതായിരുന്നു രക്ഷ. അവർ ഈജിപ്തിൽ നിന്ന് ഒരു വലിയ രക്ഷയ്ക്കായി രക്ഷിക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 10 ഇസ്രായേലിയരുടെ ഉദാഹരണത്തിലൂടെ അപ്പസ്തോലായ പൗലോസ് കൊരിന്ത്യൻ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെയാണ്, ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ അനുയോജ്യമായ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇത്രയും വലിയ രക്ഷ, കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത രക്ഷ നമുക്ക് ലഭിക്കാതെ പോകുവാൻ ഇത് കാരണമാകുന്നു. എന്തെന്നാൽ ഇതാദ്യം കർത്താവ് താൻ പ്രഖ്യാപിക്കുകയും അവിടുന്ന് സംസാരിക്കുന്നത് വ്യക്തിപരമായി കേട്ടവർ അത് ഞങ്ങൾക്ക് സ്ഥിരീകരിക്കുകയും യഥാർത്ഥമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. 2:1
മൂന്നാം വാക്യം, വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും അവർ പൂർണ്ണ പക്വത പ്രാപിക്കുന്നതുവരെ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ വിളിക്കപ്പെടുന്നു. എവിടെയെങ്കിലും നിർത്തുവാൻ അനുവാദമില്ല. ഭാഗികമായി രക്ഷ ഇല്ല. പാതി വഴിയിൽ നിർത്തലില്ല. നാം ഓരോരുത്തരും പൂർണ്ണ പക്വതയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, എനിക്ക് അത് മതി. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജനിച്ച് വെള്ളത്തിൽ സ്നാനമേറ്റു, എനിക്ക് അത്രയും മതി. അതുമല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പ്രാപിച്ചു, അത് മതി. ഇനി അവൻ്റെ വരവിനായി കാത്തിരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നവർ ബുദ്ധിയില്ലാത്ത മൂഢനായ വീടുപണിക്കാരാണ്, അല്ലെങ്കിൽ നിർമ്മാതാവാണ്. വഴിയിൽ എവിടെയെങ്കിലും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് കൂടാരമടിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാൻ ആർക്കും കഴിയുകയില്ല. നാം മുന്നോട്ട് പോകണം. അടിസ്ഥാന ഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് നാം മുന്നേറുകയും ക്രിസ്തുവിലുള്ള പക്വതയുടെ സ്ഥാനത്തേക്ക് നാം വരികയും വേണം. ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്നത് പുരോഗമനപരമായ രക്ഷയാണ്. എന്നിരുന്നാലും ഇസ്രയേൽ ദൈവത്തിനെതിരെ മത്സരിച്ചു. ഒടുവിൽ വിളിക്കപ്പെട്ട് പുറത്തു കൊണ്ടുവരപ്പെട്ട ആ തലമുറ അവരുടെ പൂർണ്ണമായ രക്ഷയിലേക്ക് അഥവാ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചില്ല. അവർ പ്രവേശിക്കില്ലെന്ന് കർത്താവ് അവരോട് പറഞ്ഞു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ കാണുകയില്ല. എന്നെ പ്രകോപിപ്പിച്ചവർ ആരും അത് കാണുകയില്ല. സംഖ്യാപുസ്തകം 14:23. എബ്രായർ 6:3 നാം ഇപ്പോൾ കണ്ടതുപോലെ ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ഇത് ചെയ്യും. പുരാതന ഇസ്രയേലിനെ അകത്തു കടക്കാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയരെ, ഈ വിളിയും രക്ഷയും എത്ര ഗംഭീരമാണ്.